ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസക്തി വർക്ക് വരിക. കഴിഞ്ഞ 5 വർഷക്കാലം നാം പിന്നോട്ടടിക്കപ്പെട്ടു എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്കുവാൻ വേണ്ടി വോട്ട് ചെയ്ത ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനം പോലും സ്വകാര്യ സംഭാഷണത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ലോകം മാറുന്നു, അതുപോലെ തന്നെ ഇന്ത്യ പുരോഗതിയിലേക്ക് കുതിക്കുന്നു. ആ വളർച്ചയ്ക്ക് അനുസൃതമായി കേരളവും മാറണം. കേരളം മാറണമെങ്കിൽ കേന്ദ്രവുമായി സഹകരിച്ചു പോകുന്ന ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തുണ്ടാകണം. അങ്ങനെ ഒരു ഗവൺമെന്റ് കേന്ദ്രവും സംസ്ഥാനവുമായി സഹകരിച്ചുകൊണ്ട് കേന്ദ്രാവിഷ്കരണ പദ്ധതികളും സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്ന പദ്ധതികളും അത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പുതിയ വികസന അജണ്ടയ്ക്ക് രൂപം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സംസ്ഥാനം പുരോഗതിയുടെ പാതയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ അഴിമതി നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്ന് പറയുന്നത് അണ്ണാ അൻസാരിയുടെ സമരവും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് 300,000 ആളുകൾ അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോക്സഭാ ബില്ല് ഈ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ണാ അൻസാരി അദ്ദേഹം ഒരു സമരമായി മുന്നോട്ട് വന്നപ്പോൾ ആ സമരത്തെ എതിർക്കുവാനല്ല യു പി നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചത്, മറിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതിനോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. മറിച്ച് നമുക്കറിയാം 374 കോടി രൂപയുടെ അഴിമതി ആരോപണം വിധേയനായ ഒരു നേതാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനം വരയ്ക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ തെരുവീതികളിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും നിയമനിയുക്തങ്ങളും ആ രംഗത്തൊക്കെ പരാജയപ്പെട്ടതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് ഇവിടെ യു ഡി എഫിനാണ്. ഇപ്പൊ ലോട്ടറി സംഭവം തന്നെ അന്യ സംസ്ഥാന ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞത് 1 വർഷം 20,000 കോടി രൂപയുടെ ക്രമക്കേട്, 4 വർഷം കൊണ്ട് 80,000 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞത് ഇതിന്റെ സിബിഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അഴിമതി വിഭാഗത്തിൽ കിട്ടെ. ഇവിടെ ഒരു വികസനം വേണം, നമ്മുടെ സംസ്ഥാനത്ത് വികസനം വേണം. ആ വികസനത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കണം. ഒരു നിക്ഷേപ സമൂഹ സംസ്ഥാനമായി ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയാലേ ഇവിടെ വികസനം സാധ്യമാകുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ. തമ്മിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് 2 സെക്രട്ടേറിയറ്റാണ്, പാർട്ടി സെക്രട്ടേറിയറ്റ് എ കെ സെന്ററിലും മരണം വഹിക്കുന്നത് കേരള സെക്രട്ടേറിയറ്റിലും. ഈ 2 സെക്രട്ടേറിയറ്റുകൾ തമ്മിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും തമ്മിൽ പോരടിക്കുന്നു, പാർട്ടിയും മുഖ്യമന്ത്രിയും തമ്മിൽ പോരടിക്കുന്നു, തെരുവീതികളിൽ പോലീസ് എത്തിക്കുന്നു, പാർട്ടി സെക്രട്ടറിയുടെ കട്ടൗട്ടുകളിൽ ചാണം പൂശുന്നു. അത്തരത്തിലൊക്കെ ഉള്ള വിഷയങ്ങളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ഒരു മനസ്സും ഒരുമയുമായി മുന്നോട്ട് ഈ സംസ്ഥാനത്തിന്റെ വികസനം. ഇവിടെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകണം, വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകണം, ഇവിടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം നടത്തുവാൻ, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, അങ്ങനെ നാനാ തുറകളില് നമ്മുടെ നാടിന്റെ നഗര വികസനങ്ങൾ ഉണ്ടാകണം, ഗ്രാമങ്ങൾ വികസിക്കണം, ആരോഗ്യ സുരക്ഷാ രംഗത്ത് ആവശ്യമായ നടപടി ഉണ്ടാകണം. അത്തരത്തിൽ ഓരോ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയണം. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വ്യക്തമായ പരിപാടികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. സാധാരണ ഒരു ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറയാനല്ല, മറിച്ച് വികസനത്തിന്റെ അജണ്ടയിൽ നിന്ന് മാറി മറ്റുള്ള ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു. നമുക്ക് ആവശ്യം
ഈ നാടിന്റെ വികസനമാണ്. നമുക്ക് ആവശ്യം ഈ നാടിന്റെ പുരോഗതിയാണ്. അതിൽ ഉടമ്പടിയുടെ കാഴ്ചപ്പാട് യുഡിഎഫിനുണ്ട്. ആ കർമ്മപദ്ധതികളുമായി യുഡിഎഫ് മുന്നോട്ട് പോകും. അപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥ പിന്തുണ യുഡിഎഫിനുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.